പോലും ഉണ്ടാകാത്തതാണ് കോൺഗ്രസിനെല്ലാം പറ്റിയ പറ്റ് വിജയിക്കണമെന്ന ആഗ്രഹമുണ്ട് അതിനുള്ള കൃത്യമായ ആസൂത്രണമുണ്ട് അതിനെ സഹായിക്കാനുള്ള സംഘടനാ സംവിധാനമുണ്ട് ലക്ഷ്യബോധമുണ്ട് നയിക്കാനുള്ള നേതാക്കളുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി വോട്ടെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ നാലിടത്തും മിന്നുന്ന ജയം കരസ്ഥമാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്താൽ ബി ജെ പി ഈ ജയം അർഹിക്കുന്നു എന്ന് പറയേണ്ടിവരും ആ ജയം കാണുമ്പോൾ ഇ വി എമ്മിനെ കുറ്റം പറയുന്നത് വെറും കൊതിക്കറവ് മാത്രമാണ് എന്ന് നമുക്ക് പറയാം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ കർഷക സമരത്തിന്റെ അലയൊലികൾ ബാക്കി നിന്നിരുന്നു പക്ഷേ കൃത്യമായ ആസൂത്രണത്തിലൂടെ ബി ജെ പി അതെല്ലാം മറികടന്നു പുതുതായി കിട്ടിയ വോട്ടർമാർ പുതുതായി നേടിയ മണ്ഡലങ്ങൾ അത് നോക്കിയാൽ അറിയാം എത്ര കൃത്യമായ ആസൂത്രണമാണ് ബി നടത്തിയത് എന്ന് അഞ്ചു വർഷത്തെ ഭരണത്തിനു ശേഷം യോഗി ആദിത്യനാഥ് തുടർഭരണം വെറുതെ നേടുകയല്ല ചെയ്തത് ബി ജെ പിയുടെ വോട്ടുവിഹിതം രണ്ടായിരത്തി പതിനേഴിലെ നാൽപ്പതിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ഒൻപതാക്കി ഉയർത്തുകയും ചെയ്തു നാം ഇവിടെ വലിയ കുറ്റകൃത്യങ്ങളായി ചർച്ച ചെയ്ത ഉന്നാവും ഹാത്രസും ബി ജെ പിയെ ചതിച്ചില്ല എന്തിന് കർഷക സമരത്തിലെ മായാത്ത ഏടായ ലഖിംപൂർ ഖേരി പോലും കൈവിട്ടില്ല യു പി യോഗി ആദിത്യനാഥ് സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിച്ച ഈ മനോഭാവം എന്തായിരിക്കും അതെന്തായാലും ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി വിജയിച്ചിരിക്കുന്നു അതിനി ഇ വി എമ്മിന്റെ തകരാറിൽ വെച്ചുകെട്ടേണ്ട ഒരാവശ്യവുമില്ല ജനം ബി ജെ പിക്ക് വോട്ടു ചെയ്തു അത്രയുള്ളൂ എന്തുകൊണ്ട് വോട്ടു ചെയ്തു आप सभी जनप्रतिनिधि कर रहे हैं पंच सरपंच कर रहे हैं और मुझे विश्वास है कि पूज्य बापू के सपनों को पूरा करते हुए गुजरात की पंचायत राज व्यवस्था गुजरात की ग्रामीण जीवन की व्यवस्थाएं देश के लिए एक सीमा सीमाचूर्ण रूप बनेगी प्रेरक बनेगी ऐसा मेरा पूरा विश्वास है अंज संस्थान वोटणी पिटेन രേന്ദ്രമോദി അഹമ്മദാബാദിൽ നടത്തിയ റോഡ് ഷോ മോദിയുടെ സ്വന്തം തട്ടകമാണ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്നു ഒരു മുഴം നീട്ടിയെറിഞ്ഞാണ് പ്രവർത്തനങ്ങൾ മോദിയൊന്നു തുടങ്ങിവച്ചാൽ ഏറ്റെടുക്കാൻ പരിവാറിന്റെ ഓരോ അംഗവുമുണ്ട് നേതൃത്വത്തെ അംഗീകരിക്കാത്തവർ പോലും എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കില്ല പുറത്തുപോകേണ്ടവർക്ക് പോകേണ്ടവർക്ക് അതുമാകാം അതുകൊണ്ടൊന്നും ബി നഷ്ടം വരാറില്ല യോഗി ആദിത്യനാഥ് എണ്ണിപ്പറയുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട് യു പിയിൽ സൗജന്യ റേഷൻ ഉണ്ടായിരുന്നു പ്രാഥമിക സൗകര്യം ഏർപ്പെടുത്തി നൽകിയതിൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള ആഹ്ലാദമുണ്ട് ഇതിനെല്ലാം മുകളിൽ കൃത്യമായ ജാതി മത ബോധ്യങ്ങളുണ്ട് ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന പാർട്ടി സംവിധാനമുണ്ട് പ്രചരണ കോലാഹലങ്ങളുണ്ട് അതിനുള്ള നൂതന വഴികളുണ്ട് അധികാരം കയ്യിലുള്ളതുകൊണ്ട് കിട്ടുന്ന വലിയ വലിയ വഴങ്ങലുകളുണ്ട് ഇലക്ടറൽ ബോണ്ടുകളുടെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പാർട്ടി ബി ജെ പി ആണ് കോർപ്പറേറ്റ് കുത്തകകളുടെ പിന്തുണ ബി ജെ പിക്ക് ഈ ബി ജെ പിയോടാണ് ഇതൊന്നുമില്ലാതെ ഗാന്ധി നെഹ്റു ലേബലിൽ പോരാടാൻ കോൺഗ്രസ് നോക്കുന്നത് താഴെ ഇറങ്ങി ജനങ്ങൾക്കിടയിൽ നടന്ന അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടി വോട്ടുവിഹിതം പത്ത് ശതമാനത്തിലേറെ കൂട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴികൾ മാറേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം ഇങ്ങ് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം വേറെയാണ് നമുക്ക് യു പി ആകാനും യു പിക്ക് കേരളമാകാനും പ്രയാസമാണ് നാം ഇവിടുത്തെ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ആലോചിച്ച് കാണുന്നതല്ല യു പിയിലെ യഥാർത്ഥ കാഴ്ച അയ്യോ ബി ജെ പി അധികാരത്തിൽ വന്നോ അവർ ആപത്താണ് ഫാസിസ്റ്റുകളാണ് എന്ന് കേരളത്തിലിരുന്ന് നമുക്ക് വെറുതെ താത്വികമായി അവലോകനം ചെയ്യാം ആ വരവിൽ ആപത്തുമടക്കാം മതവും വിശ്വാസവും ജീവവായുവാക്കിയ ജാതി സമുദായങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരിടത്ത്